വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യൂപി. ഇപ്പൊ ആണെങ്കിലുള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരികയാണ്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പൊ എന്തോ സർപ്രൈസ് ആണ്, ഞാൻ ഊഹിക്കുന്നത് പുള്ളിക്ക് ഒരു പെറ്റ് ഷോപ്പ് ഉള്ളത് കൊണ്ട് എന്തോ ആയിരിക്കും എന്നൊക്കെ എനിക്ക് ഇങ്ങനെ നാളെ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാം. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, പുറത്തു പോയിട്ട് വിളിച്ചു വന്നപ്പം ഓടിച്ചാടി ഇവിടെ വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഐ എം വെയിറ്റിംഗ്. അപ്പൊ അവരെത്തിന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ആദ്യം വന്ന് വന്നു 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 വന്നു. എനിക്കൊരു സാധനത്തിന് കിട്ടി. ആക്ച്വലി നമ്മുടെ മുയലിനോടുള്ള സ്നേഹം കണ്ടിട്ട് അഫ്സൽ കൊണ്ട് തന്നതാണ്. അഫ്സലിന് ഒരു ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? എന്തൊക്കെയാണ് ഉള്ളത്? ആളുകളും കൂടെ ഒന്ന് അറിയാം. അപ്പൊ ഇത് എന്റെ റാബിറ്റ്സിനോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് തന്നെ. ഇതിന്റെ ഫുഡൊക്കെ നമ്മള് സാധാരണ ഇതിന് ഇതുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഇതുമായിട്ട് ബ്രീഡ് ചെയ്യുന്നതിനെക്കാട്ടി ഇതിന്റെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രീഡ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നതിനും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെയർ വരുന്നത്. ഇപ്പൊ ഞാൻ ട്രിം ചെയ്തിട്ടുണ്ട്. ഓക്കേ, നമ്മളിപ്പം വെട്ടിക്കളഞ്ഞാൽ അത് പിന്നെയും കിളിച്ചു വരും. പെട്ടെന്ന് കിളിച്ചു വരും. പിന്നെ നിന്റെ ഐഡിയയില് നമുക്ക് ഇൻസ്റ്റാഗ്രാമില് പേജുണ്ട്. അല്ല, നമുക്ക് ചെറിയൊരു ലോക്ക്ഡൌൺ ടൈമിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ബ്രീഡ് കണ്ടുപിടിച്ച് പറയുകയാണെങ്കിൽ എടുത്തുതരും. നമ്മള് പുറത്തുനിന്നൊക്കെ സാധനം കൊണ്ടുവരുന്നു, റഷ് ചെയ്യുന്നു. ഒരു ക്യാറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇംഗ്ലണ്ട്. ഇതില് മെയിൻ പ്രശ്നം വരുന്നത് ഒരുപാട് ഹെയർ ഇറങ്ങുമ്പോഴത്തേക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പൊ കണ്ണിന് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അപ്പോ ഇനി വേണംന്ന് വെച്ചാല് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും. താങ്ക് യു സോ മച്ച്. സ്നേഹം മാത്രല്ലേ ഉള്ളൂ. ഇതുണ്ടോ, നമുക്കിപ്പം ഇത്രയും മുയലുകളുണ്ട്. അതായത് രണ്ട് മുയൽ, രണ്ടല്ല നാല് മുയൽ, ചോട്ടും മോട്ടും ആഷി ബബ്ലി, അങ്ങനെ നമ്മുടെ നാല് മുയലുകൾ. ഞാൻ ഓണത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഉടുപ്പൊക്കെ തയ്ച്ചിട്ട്. അവർ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഇപ്പം നമുക്ക് 16 എക്സ്ട്രാ മുയലുകൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് 17-ാമത്തെ ആണ് വേണ്ടേ. അമ്മ ഇതിന് കന്നപ്പോൾ തന്നെ ഒത്തിരി ഹെയർസ് ഉള്ളതുകൊണ്ട് രോമം ഉള്ളതുകൊണ്ട് രോമിണി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. റോമിണിക്ക് പഴം കൊടുക്കട്ടെ, ക്യാരറ്റ് കൊടുക്കണം, അങ്ങനെ ക്യാരറ്റൊക്കെ തിന്നിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ശരിക്കും ഇതിനെ കണ്ടിട്ട് മുയലാണെന്നൊന്നും തോന്നില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. ചെവിയൊക്കെ ഉണ്ടോ? ചെവി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ അത് ഭയങ്കര സേഫായിട്ട് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ താത്തിയിരിക്കുള്ളൂ. ഏത് മുയലായാലും അവർ കുറച്ച് അലേർട്ടായിരിക്കുമ്പോഴത്തേക്ക് ചെവിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം വേറെ നമ്മുടെ കൂട്ടുകാരുണ്ട്. ഇതാണ് ചോട്ടു, ഇത് മോട്ടു, പിന്നെ ഇത് ഇവരുടെ പിള്ളേരാണ്. ഈ ചോട്ടും മോട്ടും ഭയങ്കര അടിയാണ്. ആൺമുയലുകൾ എപ്പോഴും തമ്മിൽ കണ്ട അടിയായിരുന്നു. കുഞ്ഞിലെ അടിയൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഇവര് നന്നായിട്ട് അടിയിടും. ആൻഡ് നമ്മുടെ റോമിണി ഇവിടെ ഉണ്ട്. കൈയൊക്കെ കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഇതിൻ്റെ ഹെയറൊക്കെ വെട്ടിക്കളയാമെന്നാവും പറഞ്ഞു കേട്ടോ. ഹെയറൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഹെയറൊക്കെ വെട്ടിക്കളഞ്ഞാലും വേഗം വേഗം തന്നെ തിരിച്ചു വരും. ഇത് മുയലാണോ പട്ടിയാണോ പൂച്ചയാണോ എന്തോ അന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവനെ ഒന്ന് താഴെ വെച്ച് നോക്കാം.
അങ്ങനെ പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ട് ഓടിയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇറക്കി വിട്ടപ്പോ അത്ര ഓട്ടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാലയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. നീ ആളെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഒന്ന് ഇച്ചിരി ഒന്ന് കയ്യൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി കൊടുക്കണം. ഇത് ഫീമെയിൽ ആണ് കേട്ടോ. ഇയാൾക്ക് മെയിൽ ഉണ്ട്. അയ്യോ, പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ. നീ വന്ന്, നീ വന്ന്. കൈയൊക്കെ കണ്ടോ, കൈയൊക്കെ കണ്ടോ. ഇത് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ, നമുക്ക് സഹിക്കാൻ സഹനശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുയലിനെ വളർത്താവൂ. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വെയിനൊക്കെ കട്ട് ചെയ്ത പോലെ, മീനൊക്കെ പൊരിക്കാൻ വരങ്ങിട്ട പോലെ ആവും നമ്മുടെ കൈയൊക്കെ. നിങ്ങൾ മാന്തി മാന്തി. ഇതാണ് നമ്മുടെ റോമണി. അപ്പം നമുക്ക് പെറ്റ് സൂക്കിനെ പറ്റി പറയാനാണെങ്കിൽ, പെറ്റ് സൂക്ക് നേരത്തെ വന്ന അഫ്സലിൻ്റെ ഒരു സംരംഭമാണ്. അവനിങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് കളക്ട് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രീഡ് വേണമെങ്കിൽ ഞാനിവിടെ സൈഡിൽ കാണിക്കാം. പെറ്റ് സൂക്കിൻ്റെ ഒരു പ്രൊഫൈലുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് തോന്നുന്നു മെയിനായിട്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ നല്ല ബ്രീഡിലുള്ള ആനിമൽസിനെ, പെറ്റ്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെറ്റ് സൂക്കുമായിട്ട് ബന്ധപ്പെടുക. എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ആണ് അവർക്കുള്ളത്. കേരളത്തിനകത്താണെങ്കിൽ, കൊല്ലത്താണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവർ വളരെ വേഗം തന്നെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. സോ ടാറ്റ. ഞങ്ങൾ എന്തായാലും രോമണിയുടെ വിശേഷങ്ങളും ബാക്കി ഇവരെ എല്ലാവരുടെയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോസ് ഇടാം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പെറ്റ് സൂക്കിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇനി രോമണീനെ ഒന്ന് കുളിപ്പിച്ച് ശുന്നരി മണിയാക്കണം. ടാറ്റ പറഞ്ഞേ. ടാറ്റ.